നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം മിഷ്രഫിൽ വിദേശികളുടെ ആരോഗ്യ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിദിനം 1000 പേർക്ക് മെഡിക്കൽ എടുക്കാം. ഷുവൈഗയിൽ കോവിഡിന് മുമ്പ് പ്രതിദിനം 1600 പേർ എന്നത് ഇപ്പോൾ 3000 മേലെയാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും മറ്റ് തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 8 മണി വരെയാണ് സന്ദർശന സമയം. ജനങ്ങൾ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കാതെ വരുന്നതും അപ്പോയിൻമെന്റ് സമയം പാലിക്കാത്തതും തിരക്കിന് കാരണമാകുന്നു. തിരക്ക് ഒഴിവാക്കുന്നതിനായി സന്ദർശകരോട് റിസർവേഷൻ അനുസരിച്ച് നിശ്ചിത സമയത്ത് തന്നെ പരിശോധനയ്ക്ക് എത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. നിയമലംഘനങ്ങളും പൊതുസ്ഥലങ്ങളിലെ കയ്യേറ്റങ്ങളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ജവഹറ ഗവൺമെന്റിലെ മുനിസിപ്പൽ സൂപ്പർവൈസർ വിഭാഗം നടത്തിയ പരിശോധനയിൽ 8 മൊബൈൽ ഗ്രോസറികളും 3 ഐസ്ക്രീം വണ്ടികളും പിടിച്ചെടുത്തു. സാദ് അൽ അബ്ദുള്ള ഭാഗത്താണ് പരിശോധന നടത്തിയത്. മുനിസിപ്പൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിനും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മലയാളി എഞ്ചിനീയർ കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി. 54 വയസ്സുള്ള മാവേലിക്കര സ്വദേശി ജോസഫ് മാത്യു ആണ് മരിച്ചത്. KNPC എഞ്ചിനീയറായിരുന്നു. ഭാര്യ ജൂലി ജോസഫ്, മക്കളായ സാറ, മത്തായി ഇരുവരും അബ്ബാസിയ ഭവൻ സ്കൂളിൽ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ കോവിഡ് സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം. പൊതുജനങ്ങൾക്ക് കോവിഡിനെ കുറിച്ച് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാസം 21 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ രോഗമുക്തി നിരക്ക് 100% എത്തിയിട്ടുണ്ടെന്നും 152,000 പൗരന്മാർക്കും താമസക്കാർക്കും വാക്സിനേഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കൈകൾ കഴുകുന്ന അടക്കമുള്ള മുൻകരുതലുകൾ പാലിക്കണം. 2 ഡോസും ബൂസ്റ്റർ ഡോസും എല്ലാവരും ഉറപ്പായും സ്വീകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങളിൽ കുവൈറ്റിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൃത്യമായ മുന്നറിയിപ്പ് പാലിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകണമെന്നും പൊടിക്കാറ്റിനെ തുടർന്ന് ദൃശ്യപരിധി കുറയാൻ ഇടയുള്ളതിനാൽ വാഹനം ഉപയോഗിക്കുന്നവരോടും കടൽ യാത്ര ചെയ്യുന്നവരോടും ജാഗ്രത പാലിക്കണമെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ആവശ്യപ്പെട്ടു. അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ഫോൺ 112 വിളിക്കാൻ മടിക്കരുതെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 4 ഡോസ് നൽകുന്നതിനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ട്. ഇതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വിട്ടുമാറാത്ത രോഗമുള്ളവർ, പ്രായമായവർ, 3-ാമത്തെ ഡോസ് സ്വീകരിച്ച ശേഷം ഒരു നിശ്ചിത കാലയളവ് പൂർത്തിയാക്കിയവർ തുടങ്ങിയവർക്കായിരിക്കും 4-ാം ഡോസ് ലഭ്യമാകുക. രോഗം വരാൻ ഏറ്റവും സാധ്യതയോടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടിക്രമം. ആവശ്യമുള്ളവർക്ക് 4-ാം ഡോസ് എടുക്കാമെന്ന വ്യവസ്ഥയോടെയാണ് ആരോഗ്യ മന്ത്രാലയം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 KDY 254.13. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.